പ്രസന്റേ ആയിരിക്കട്ടെ. ദിവസവും ഞാൻ അൾത്താരയിൽ പിതാവിന് ബലിയർപ്പിക്കുന്നു. അത് കാളയുടെ മാംസമോ ആടിൻ്റെ രക്തമോ അല്ല, പാപലേശമില്ലാത്ത ദൈവത്തിൻ്റെ കുഞ്ഞാടിനെയാണ്. വിഷ്ണു ആന്ത്രയൂണിയസിൻ്റെ വാക്കുകളാണിവ. ദിവ്യകാരണത്തിൽ ഈശോയുടെ സാന്നിധ്യത്തെ സംശയിച്ച് ഒരു വൈദികൻ സ്വീകരിച്ച തിരുവോസ്തി അദ്ദേഹത്തിൻ്റെ നാവിൽ വെച്ച് തന്നെ രക്തമൊഴുകുന്ന മാംസകഷ്ണമായി മാറി. എന്ത് ചെയ്യണമെന്നറിയാതെ പരിഭ്രാന്തനായ അദ്ദേഹം അത് പൊതിന് അൾത്താരയുടെ ഒരു മൂലയിൽ വെച്ചു. വിഷ്ണു കുർബാനയ്ക്ക് ശേഷം സഹായിക്കാനായി വന്നിരുന്ന ഒരു സന്യാസിനി അത് കണ്ട് അഴിച്ചു നോക്കിയപ്പോൾ രക്തം ഇറ്റിറ്റ് വീണുകൊണ്ടിരിക്കുന്ന മാംസകഷ്ണമാണ് കണ്ടത്. സംഭവത്തെപ്പറ്റി വൈദികനോട് തിരക്കിയപ്പോൾ മാംസകഷ്ണമായി മാറിയ തിരുവോസ്തി ഉൾക്കൊള്ളാൻ കഴിയാത്ത കാര്യം തുറന്നു പറഞ്ഞു. ശാസ്ത്രീയ പഠനങ്ങളും ചരിത്ര വസ്തുതകളും. സ്ഥലത്തെ മിത്രാന്റെ അനുവാദത്തോടെ മാംസകഷ്ണമായി മാറിയ തിരുവോസ്തിയും രക്തം പുരണ്ട കെത്താനയും ഒരു പേടകത്തിലാക്കി വിശ്വാസികളുടെ വണക്കത്തിനായി സ്ഥാപിച്ചു. ഇന്നും അനേകം വിശ്വാസികൾ ഈ ദൈവാലയത്തിൽ സന്ദർശിച്ച് തങ്ങളുടെ വിശുദ്ധ കുർബാനയോടുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നുണ്ട്. ഈശോ